പിസ്സ സോസ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ ഇതുപോലെ ഗ്യാസ് സ്റ്റോപ്പിൽ വെച്ചിട്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. അതിനുശേഷം 5 അല്ലി വെളുത്തുള്ളി ചെറുതാക്കി കട്ടാക്കി എടുത്തത് ഓയിലിലേക്ക് ഇട്ട് കൊടുക്കാം. 5 അല്ലി വെളുത്തുള്ളിയാണ്, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. വെളുത്തുള്ളി ഇതുപോലെ ഒന്ന് മൂത്ത് വന്നതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു സവാള ചെറുതാക്കി കട്ടാക്കി എടുത്തത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഒരുപാട് ബ്രൗൺ കളർ ആവാനൊന്നും നിൽക്കണ്ട, ഇത് ജസ്റ്റ് ഒന്ന് വഴന്നു വന്നാൽ മാത്രം മതി. വഴന്നു വന്നതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു 4 തക്കാളി വെള്ളത്തിലിട്ട് ഒന്ന് വേവിച്ചിട്ട് അതിൻ്റെ തൊലി കളഞ്ഞിട്ട് മിക്സിയുടെ ജാറിൽ ഒന്ന് അരിച്ചെടുക്കണം. അരച്ചിട്ട് മിക്സിയുടെ ജാറിൽ അരച്ചിട്ട് അതൊന്ന് അരിച്ചെടുക്കണം. അരിച്ചെടുക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ നമുക്ക് ഇത് ബാക്കിയുണ്ടെങ്കിൽ സ്റ്റോർ ചെയ്യുമ്പോൾ കേട് വരാതിരിക്കാനാണ്. അതിൻ്റെ സീഡൊക്കെ പെട്ടിട്ടുണ്ടെങ്കിൽ കേടാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ കേട് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതൊന്ന് അരിച്ചെടുക്കുന്നത്. നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കാം. എല്ലാ ഭാഗത്തേക്കും നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മളിലേക്ക് ഒരു 3 ഉണക്കമുളക് ഇട്ട് കൊടുക്കാം. ചെറുതാക്കി കട്ടാക്കി എടുത്ത 3 ഉണക്കമുളകാണ് ഞാനിതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ ഇതിൻ്റെ ക്രഷ് ഇരിക്കുന്നുണ്ടെങ്കിൽ ഒരു 1/2 ടീസ്പൂൺ ഇട്ട് കൊടുത്താൽ മതിയാകും. എന്നിട്ട് ഇതുപോലെ നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കണം. ഇത് ഒന്ന് വേവിച്ചതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. എല്ലായിടത്തും മിക്സാക്കിയതിന് ശേഷം നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് വേവിച്ചതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഒറിഗാനോ ചേർത്ത് കൊടുക്കാം. ഒറിഗാനോ ചേർത്തിട്ട് നന്നായിട്ട് മിക്സാക്കണം. മിക്സാക്കിയതിന് ശേഷം ഒറിഗാനോ ഒന്നും കൂടി പോകാൻ പാടില്ല. നന്നായിട്ട് മിക്സാക്കിയതിന് ശേഷം നമുക്കിതിലേക്ക് എല്ലാ ഭാഗത്തേക്കും മിക്സാക്കിയെടുക്കണം. കുറച്ച് നേരം ഒന്ന് മിക്സാക്കിയതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കാം. നിങ്ങളുടെ കയ്യിൽ സാധാ ചില്ലി പൗഡർ ആണെങ്കിലും കുഴപ്പമില്ല, കാശ്മീരി ചില്ലി പൗഡർ ചേർക്കുമ്പോൾ നമുക്കൊന്ന് കളർ കിട്ടും. അതിനുശേഷം നമുക്കിതിലേക്ക് കുറച്ച്, അതിന് പ്രത്യേകിച്ച് അളവൊന്നുമില്ല, ഒരു ഇത്തിരി എടുത്തിട്ട് മൊസറല്ല ചീസ് ഇട്ട് കൊടുക്കാം. മൊസറല്ല ചീസ് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സാക്കിയിട്ട് അത് നന്നായിട്ട് ഇതിലേക്ക് മെൽറ്റ് ആവണ വരെ ഇത് മിക്സിങ് ചെയ്യുക. കുറച്ച് കഴിയുമ്പോൾ ഇത് നന്നായിട്ട് മെൽറ്റായി കിട്ടും. അതിനുശേഷം നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് ഒഴിച്ചു കൊടുക്കാം. ടൊമാറ്റോ സോസ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ട് മിക്സാക്കിയതിന് ശേഷം നമുക്കിത് ഇത് ചൂടാറാൻ വെച്ചതിന് ശേഷം ഇത് മിക്സിയിലൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ പിസ്സ സോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് മിക്സിയിലൊന്ന് അരച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ സോസ് ഇവിടെ റെഡിയായി കിട്ടും.